നമസ്കാരം. ടെലിഗ്രാമിൽ സിനിമ വരുമ്പോൾ കണ്ടോളാമെന്ന് പല സഖാക്കന്മാരും പറയുന്നത് ശ്രദ്ധിച്ചു കാണും. സിനിമയുടെ വ്യാജ കോപ്പി അപ്ലോഡ് ചെയ്ത് വിതരണം ചെയ്യുന്ന നിയമവിരുദ്ധമായ സംഗതിയാണ് ടെലിഗ്രാമിലൂടെയുള്ള ഈ സിനിമ കാണൽ. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ റോഡിലെ കുഴികളെക്കുറിച്ച് പോസ്റ്റർ ഇറക്കിയതിനോടുള്ള വിരോധം മാത്രമല്ല, മറിച്ച് ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ അധ്വാനവും സമയവും ചിലവഴിച്ച് സിനിമ നിർമ്മിക്കുന്നത് അത് മറ്റുള്ളവർക്ക് വിറ്റ് ലാഭമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സിനിമാ വ്യവസായം ലാഭകരമായി നിലനിൽക്കണമെങ്കിൽ സിനിമയുടെ കോപ്പികൾ മറ്റുള്ള ആളുകൾ ഉണ്ടാക്കാനോ വിതരണം ചെയ്യുവാനോ പാടില്ല. ഇത്തരത്തിൽ മറ്റുള്ളവരെ കോപ്പിയടിയിൽ നിന്നും തടയുന്നത് കോപ്പിറൈറ്റ് എന്ന നിബന്ധന ഉപയോഗിച്ചാണ്. പക്ഷേ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കലാസൃഷ്ടി എന്നൊരു സംഗതി കമ്മ്യൂണിസത്തിൽ ഇല്ല. എല്ലാ കലാസൃഷ്ടികളും സമൂഹത്തിൽ പൊതുസ്വത്താണ് എന്നാണ് കമ്മ്യൂണിസത്തിലെ വിശ്വാസം. കോപ്പിറൈറ്റ് എന്ന ബൂർഷ്വ മുതലാളിത്ത ആശയം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആൾബലം തൽക്കാലം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ കോപ്പിറൈറ്റ് അംഗീകരിക്കുന്ന സഖാക്കന്മാർ പറ്റാവുന്ന രീതിയിലൊക്കെ ഇത്തരം നിബന്ധനകൾക്ക് തുരങ്കം വയ്ക്കും. ടെലിഗ്രാമിൽ സിനിമയുടെ വ്യാജ കോപ്പി പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് എന്ന് ചുരുക്കം. രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തുന്ന എന്നാ താൻ കേസുകൂട ചിത്രത്തിന്റെ പത്രപരസ്യം വിവാദത്തിലായി. സിനിമയുടെ റിലീസ് ദിനത്തിൽ പത്രത്തിൽ നൽകിയ പരസ്യത്തിനെതിരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത്. തിയേറ്ററുകളിലേക്കുള്ള വഴിയിൽ കുഴിയുണ്ട്, എന്നാലും വന്നേക്കണേ എന്നായിരുന്നു പത്രപരസ്യം. ഇതിന് പിന്നാലെയാണ് ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനിങ് ആരംഭിച്ചത്. സിനിമ സംസ്ഥാന സർക്കാരിനെതിരെയാണ് എന്നാണ് ഒരു വിഭാഗം നവമാധ്യമങ്ങൾ വഴി പ്രതികരിച്ചത്. സിനിമ ബഹിഷ്കരിക്കുന്നുവെന്ന തരത്തിലും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. റോഡിലെ കുഴികൾ കൊണ്ട് വ്യക്തികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് സിനിമയുടെ പ്രമേയം. കുഞ്ചാക്കോ ബോബനാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. SDK ഫ്രെയിംസിന്റെ ബാനറിൽ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള നിർമ്മാണവും കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസ്, ഉദയ പിക്ചേഴ്സ് എന്നീ ബാനറുകളുടെ കീഴിൽ കുഞ്ചാക്കോ ബോബൻ സഹനിർമ്മാണം നിർവഹിക്കുന്ന ഇന്നാ താൻ കേസുകൂട് ഹാസ്യ പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കുന്നത്. സൂപ്പർ ഡിലക്സ്, വിക്രം എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തിയായ തമിഴ് നടി ഗായത്രി ശങ്കർ അഭിനയിക്കുന്ന ആദ്യ മലയാള ചലച്ചിത്രം കൂടിയാണിത്. അതേസമയം ഇന്നാത്താൻ കേസുകൂട എന്ന സിനിമയ്ക്കായി നൽകിയ പരസ്യം കേരളത്തിലെ സർക്കാരിനെതിരെയല്ലെന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തെ മാത്രം ലക്ഷ്യം വച്ചല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് സാധാരണക്കാരൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയാണ് ഈ സിനിമയിലൂടെ ലക്ഷ്യമെന്നും കുഞ്ചാക്കോ ബോബൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.